ഉത്തർ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വാക്പോര് തുടരുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ബിജെപി അധികാരത്തിൽ തുടരുമെന്ന് പല പ്രീ പോൾ സർവേകളും പറയുന്നു. അതേസമയം ബിജെപിയെ ഇക്കുറി അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടിയും രംഗത്തുണ്ട്. ദില്ലിയിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിയും ഉത്തർപ്രദേശിൽ സജീവമായി രംഗത്തുണ്ട്. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. യോഗിയുടെ ഒരു പഴയ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് യോഗി ഒരു സമുദായത്തിന്റെ മാത്രം നേതാവാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സഞ്ജയ് സിംഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. യോഗി ക്ഷത്രിയരുടെ മാത്രം നേതാവാണ് എന്ന് ആസൂത്രിതമായി സ്ഥാപിച്ചെടുക്കാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ശ്രമമാണ് ബിജെപി തുറന്നുകാട്ടിയത്. സമൂഹ മാധ്യമങ്ങളിൽ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പ്രചരിപ്പിച്ചുകൊണ്ട് ബിജെപി പ്രവർത്തകർ രംഗത്തിറങ്ങിയതോടെ നുണ പ്രചാരണം നടത്തിയ ആം ആദ്മി പാർട്ടി നേതാവ് പ്രതിരോധത്തിലാണ്. സഞ്ജയ് സിംഗ് ആം ആദ്മിയുടെ നുണ ഫാക്ടറിയാണെന്ന് ബിജെപി നേതാക്കൾ പറയുന്നു. എന്ത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടിയുടേതെന്ന് വിമർശകർ ചോദിക്കുന്നു. ആം ആദ്മി പാർട്ടി നേതാവിന്റെ നുണ പ്രചരണത്തിനുള്ള മറുപടി ഉത്തർപ്രദേശിലെ ജനങ്ങൾ നൽകുമെന്നും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് സഞ്ജയ് സിംഗിനെ പോലുള്ളവരാണെന്നും ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബിജെപി നേതാക്കൾ സഞ്ജയ് സിംഗിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചതോടെ സഞ്ജയ് സിംഗിനെ ആം ആദ്മി പാർട്ടിയും കൈവിട്ട മട്ടാണ്. ഈ വിഷയം കൂടുതൽ ചർച്ചയായാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് AAP. അതേസമയം ആം ആദ്മി പാർട്ടി വ്യാജ പ്രചരണം നടത്തുന്നതിൽ യാതൊരു മടിയും ഇല്ലാത്തവരാണെന്നും അവർ എന്തുതരം താഴ്ന്ന കളിയും കളിക്കുമെന്നും ബിജെപി നേതാക്കൾ പറയുന്നു. എന്തായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി പുലിവാലി പിടിച്ച അവസ്ഥയിലാണ്. സഞ്ജയ് സിംഗിനെ സത്യം ചൂണ്ടിക്കാട്ടി ബിജെപി വിമർശിക്കുമ്പോൾ അത് ആം ആദ്മി പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.